ശ്രീ പി എം നാരായണൻ ഇപ്പോൾ തീവ്രവാദത്തിന് പറ്റിയ സങ്കേതമായി കാനഡ മാറി എന്നാണ് ഇന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞത്. ഈ പാകിസ്ഥാനെ ഇന്ത്യ പറയുന്ന രൂപത്തിൽ കാനഡയെ കൂടി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം പലതും നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ പിൻവാതിൽ ചർച്ചയിലൂടെയൊക്കെ പരിഹരിക്കാനാണ് ശ്രമിക്കാറ്. ഇന്ത്യയും പാകിസ്ഥാനും എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, പഠനത്തിനും ജോലിക്കുമായി പോയവരുണ്ട്, ഇവിടെ നിന്ന് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ള സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞ പോലെ വർഷങ്ങളായുള്ള വ്യാപാര പങ്കാളിയാണ്, പലതരത്തിലുള്ള കരാറുകൾ ഇരു രാജ്യങ്ങളുമായിട്ടുള്ള. അപ്പോൾ ഈ ഈ ഒരു പ്രതികരണം, തീവ്രവാദികൾക്ക് പറ്റിയ സങ്കേതം എന്നുള്ള പ്രതികരണം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ പ്രതികരണത്തിൽ നിന്നും ഇത് ഈ ഒരു ശക്തമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിള്ളലിലേക്ക് തന്നെ മാറുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സമ്മർദ്ദ തന്ത്രമാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ഷോർട്ട് ടേമിൽ വലിയ വലിയൊരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് ഇത്. പക്ഷേ ലോങ് ടേമിൽ അത്ര വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. പല രാജ്യങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പലപ്പോഴും നയതന്ത്ര തലത്തിൽ നിന്നും അല്പം ഒരു ലെവലിൽ പൊങ്ങിപ്പോയി ചില പ്രശ്നങ്ങളുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറാറുണ്ട്. ആ ലെവലിലേക്കാണ് ഇപ്പം ഇത് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യ കനേഡിയൻ ഈ പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണം, ഒരു പ്രധാന റൂട്ട് എന്നത് ഈ ഖലിസ്ഥാൻ തീവ്രവാദം തന്നെയാണ്. അതിന് ഹിസ്റ്റോറിക്കലായിട്ടൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലെല്ലാം കനേഡിയൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ അവിടെ ഈ തീവ്രവാദികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങളൊക്കെ അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. ഇത് കേവലം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്താ ഉയർത്തിക്കാട്ടുന്ന രീതിയിലുള്ളൊരു സംഗതിയല്ല കാനഡയിൽ നടക്കുന്നത്. കൃത്യമായ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗാൻഡയാണ് കാനഡയിൽ നടക്കുന്നതെന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അരിന്ദം ഭക്തയുടെയും എക്സ്റ്റേൺ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെയും നിലപാട്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തിരിച്ചടി എന്ന് പറയാനുള്ള കാരണം, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നല്ല പ്രകോപനം ഉണ്ടായത്, അതായത് കാനഡിയൻ പാർലമെൻറ്റിനകത്ത് ട്രൂജോ തെളിവുകളില്ലാതെ, കൃത്യമായ തെളിവുകളില്ല, തെളിവുകളില്ലാതെ പാർലമെൻറ്റിനകത്താണ് ഇത് പറയുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നത്. തീർച്ചയായും ഇന്ത്യയെപ്പോലെ G20 എല്ലാം കഴിഞ്ഞ് അഭിമാനത്തിൻ്റെ ഒരു വലിയ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് തീർത്തും സഹിക്കാൻ പറ്റാത്ത ഒരു 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 സംഗതിയാണത്. അതാണ് ഇത്രയും തീക്ഷ്ണമായിട്ടൊരു ഒരു പ്രതികരണത്തിന് കാരണം. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത് കുറേ കാലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ ഈ ഖലിസ്ഥാൻ തീവ്രവാദം എന്നത് കാനഡയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഓസ്ട്രേലിയയിലുണ്ട്, UKയിലുണ്ട്. അതായത് സിഖ് വംശജർ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ഖലിസ്ഥാൻ തീവ്രവാദം, വളരെ ചെറിയൊരു ശതമാനം സിഖുകാർ, ഞാൻ എല്ലാവരും സിഖുകാർ അങ്ങനെയാണെന്ന് പറയുന്നത്, വളരെ ചെറിയൊരു ശതമാനം സിഖുകാർ ഈ ഖലിസ്ഥാൻ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു കാലം വരെ 2001 അല്ലെ 2000 വരെയൊക്കെ വളരെ പ്രകടമായിരുന്നു. പക്ഷേ നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടത് ഈ 9/11 ഇത്തരത്തിലുള്ള, അതായത് മറ്റ് രാജ്യത്തിരുന്ന് വേറെ രാജ്യങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടിക്ക് വളരെ വലുതായിട്ടുള്ള ആഘാതമായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ശ്രീലങ്കയിലെ LTT ഒക്കെ തകർന്നു പോയത്. 2001 ഈ 9/11 നടന്നു, 2006 LTT പ്രശ്നങ്ങൾ തീർന്നു, 2009 തീർന്നു, അതേപോലെ നേപ്പാളിലെ മാവോയിസ്റ്റ് ഇൻസർജൻസി, പല രാജ്യങ്ങളിലും ഇന്ത്യയിലും അതെ. ഇപ്പോൾ കാനഡയിലേക്ക് കുടിയേറുന്നവർ ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഇവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ ഒരു വലിയ കുടിയേറ്റം കാനഡയിലേക്ക് നടക്കുന്നുമുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ എത്രത്തോളം ബാധിക്കുമെന്നാണ് കരുതുന്നത്? ശ്രീ ടി പി ശ്രീനിവാസൻ ആവർത്തിച്ച് പറയുന്നത് പരിഹരിക്കപ്പെടുന്ന വിഷയമാണെന്നാണ്, അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ മുന്നിൽ അതിനുള്ള സാഹചര്യമുള്ളതായി കാണുന്നില്ല. കാരണം ഇത്രയും പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് രണ്ടു രാജ്യങ്ങളും കടന്ന സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മനം മടുത്താണ് ഇത്രയും ആളുകൾ കാനഡയിലേക്ക് കുടിയേറി പാർക്കുന്നത്? അങ്ങനെ പറഞ്ഞതിന് അർത്ഥം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിലവിൽ കുറച്ച് കാലമായി അങ്ങനെ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഞാൻ തുടക്കം മുതലുള്ള കാര്യമല്ല പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്ക്. തീർച്ചയായും, എന്ന് വെച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കാം. അതായത് ഈ കാനഡയിലേക്കുള്ള സിഖ് ഐഡന്റിറ്റി അസേർഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ വ്യക്തമാണ്. ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ട്രൂഡോവിന് ഈ സിഖുകാരെ അവിടെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായൊരു നീക്കം നടത്താൻ സാധിക്കുന്നൊരു സാഹചര്യമല്ല
ഇന്ന് കാനഡയിൽ നിലനിൽക്കുന്നത്. കാരണം അവർ ഭരണത്തിൻ്റെ ഭാഗമാണ്. ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിഖുകാരുടെ സപ്പോർട്ടോടു കൂടിയാണ്. അപ്പം ഈ സിഖ് കമ്മ്യൂണിറ്റിയെ പിണക്കാൻ ഒരു തരത്തിലും അദ്ദേഹത്തിന് സാധിക്കില്ല. പക്ഷേ സിഖ് കമ്മ്യൂണിറ്റി എന്നത് ഈ തീവ്രവാദികളായിട്ടുള്ള കുറച്ചു പേർ മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇദ്ദേഹത്തെ ഈ അപകടത്തിലേക്ക് എത്തിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറയുന്നത്. സിഖുകാർ ലോകത്തിൻ്റെ പല ഭാഗത്തും കുടിയേറി പാർത്തിട്ടുണ്ട്. അവിടെയെല്ലാം ഈ വിഘടനവാദം അല്ലെങ്കിൽ ഖലിസ്ഥാൻ തീവ്രവാദം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കതിനെ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് 100% സിഖുകാരും ഈ വിഘടനവാദത്തെ അനുകൂലിക്കുന്നവരാണെന്നുള്ള ഇത് തെറ്റാണ്. വളരെ ചെറിയൊരു വിഭാഗം അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ചെറിയ വിഭാഗത്തെ അപ്പീസിക്കാൻ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജസ്റ്റിൻ ട്രൂഡോ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു 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 ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ബ്ലോൺ അപ്പ് ആയിട്ടുള്ളൊരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ ഡൈനാമിക്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അത് പാർലമെൻറ്റിനകത്ത്, അതായത് ഞാനാണ് സിഖുകാരുടെ രക്ഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവതരിച്ച് ഈ പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ അതിന് ഇത്രയും ശക്തമായ ഒരു റിയാക്ഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ. പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചേർത്ത് പറയാനുള്ളതായിട്ടുള്ളത്, ഈ വിഘടനവാദം എന്നത് പഞ്ചാബിനകത്ത് കഴിഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടോന്നറിയില്ല, ഈ 2001 9/11 ശേഷം ലോകത്ത് പല ഭാഗത്തും ഇത്തരത്തിലുണ്ടായിരുന്ന വിഘടനവാദങ്ങൾക്ക് ഒരു അയവ് വന്നിട്ടുണ്ടായിരുന്നു ഒരു 10 വർഷം. കാരണം ഇത്തരത്തിലുള്ള വിഘടനവാദങ്ങൾക്കെല്ലാം ഫണ്ടിങ്ങും അതിൻ്റെ ഐഡിയോളജിക്കൽ സപ്പോർട്ടും എല്ലാം വരുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ LTT ആണെങ്കിലും ഈ നേപ്പാളിലെ മാവോയിസ്റ്റുകളാണെങ്കിലും ഈ ഇപ്പം പഞ്ചാബിലെ തീവ്രവാദികളായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു അയവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2010 ശേഷം ഈ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. അമേരിക്കൻ നിലപാട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6-7 വർഷം ഉള്ള ഒരു പഞ്ചാബിനെ നോക്കുകയാണെങ്കിൽ പഞ്ചാബിലും ഇന്ത്യക്കകത്തും ഈ തീവ്രവാദ പ്രവണതകൾ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് വളരെ തുറന്ന രീതിയിൽ നമുക്ക് പഞ്ചാബിനകത്ത് കാണാവുന്നതാണ്. അത് വളരെ വളരെ തുറന്ന രീതിയിൽ നമ്മൾ കണ്ടതാണ് ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് 3 വർഷം മുമ്പ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഖലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ വേരുകൾ പൂർണ്ണമായും നശിച്ചിട്ടില്ല, അത് പൂർണ്ണമായിട്ടും കരിഞ്ഞു പോയിട്ടില്ല. ആ ഐഡിയോളജി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഐഡിയോളജി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സിഖ് കമ്മ്യൂണിറ്റികളിലൂടെയും പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കാനഡയിലെ ഏറ്റവും വലിയ ഒരു വിഭാഗമാണ് സിഖ് എന്ന് പറയുന്നത്. ഏകദേശം 800,000 സിഖുകാർ കാനഡയിൽ മാത്രമുണ്ട്. അവരുടെ ഇല ഒരു ചെറിയ ഭൂരിപക്ഷം ഇത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള നയതന്ത്രമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അത് വഴിതെളിയിക്കും. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.